വെൽക്കം ബാക്ക്. അപ്പോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അതായത് ഫസ്റ്റിന് ഒരു 15 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം എന്നാണ് വിചാരിച്ചത്. നമ്മുടെ സ്കിൻ കെയർ, നമ്മുടെ ഫസ്റ്റ് ഡേ സ്കിൻ കെയർ, നമ്മൾ എങ്ങനെയാണ് സ്കിന്നിലെ പാടുകൾ മാറ്റുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരാണെങ്കിലും ഫസ്റ്റ് ഡേയിലെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക. അത് ഫസ്റ്റിലോട്ടേ നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് ഇവിടെ ഞാൻ ഇവിടെ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് നോക്കി ഫസ്റ്റ് ഡേ വീഡിയോ കണ്ടിട്ട് ശേഷം ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സെയിം നമ്മുടെ മുഖത്തെ മാർക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുതിനയില ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്. പുതിനയില നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കിന്നിന്റെ കളർ മാറ്റാനായിട്ട് പ്രത്യേകിച്ചും പിഗ്മെന്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ കളറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് പുതിനയില എന്ന് പറയുന്നത്. അപ്പൊ പുതിനയില എന്തിന്റെ കൂടെ മിക്സ് ചെയ്താലാണ് നല്ലപോലെ ഒരു ഒരു പാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടൊക്കെ പുതിനയില വളരെ നല്ലതാണ്. നിങ്ങൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് പുതിന ഇട്ട് കഴിക്കുക. അതുപോലെ തന്നെ പുതിന ജ്യൂസിനകത്ത് പുതിന നല്ലപോലെ അരച്ച് ജ്യൂസ് എടുത്തിട്ട് അതില് കുറച്ച് ജിഞ്ചറും കുറച്ച് ഹണിയും ഉപയോഗിച്ച് കഴിക്കുക. ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ത്രോട്ട് എപ്പോഴും നല്ല ഹോട്ടായിട്ട് വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. ചൂടുവെള്ളം കുടിക്കുക, ലെമൺ ജ്യൂസ് കുടിക്കുക, ഉപ്പിട്ട് കുടിക്കുക, അങ്ങനെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻടേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. പുതിന നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ പുതിന ജ്യൂസ് കുടിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇഞ്ചിയുടെ ജ്യൂസും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് പുതിന ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം കുടിക്കുക. മോറിൽ മിക്സ് ചെയ്ത് കുടിക്കാം, അതിന് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ മിക്സ് ചെയ്ത് കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക്, ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഡേ എന്ന് പറയാൻ പറ്റില്ല, സ്കിൻ കെയർ അത് പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നല്ല പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കണ്ടു നോക്കുക. ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പുതിനയില ഇപ്പം ഒരു പിടി പുതിനയില എടുക്കാമേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില. പിന്നെ വേണ്ടത് മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. മുൾട്ടാണി മിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ കളർ കൊടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ഒരു ക്വാറന്റൈൻ ടൈമാണ്, എല്ലാവരും വീട്ടിലാണ്. പ്രത്യേകിച്ച് പുറത്തു പോയി നമുക്കിപ്പോൾ മുൾട്ടാണി മിട്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു സാഹചര്യവും ഇല്ല. വീട്ടിൽ മുൾട്ടാണി മിട്ടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കടലമാവ് വേണമെങ്കിലും ഈ മുൾട്ടാണി മിട്ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, കടലമാവായാലും ഉപയോഗിക്കാം, പക്ഷെ മുൾട്ടാണി മിട്ടിയാണ് കുറച്ചും കൂടെ നല്ലത്. കടലമാവിനും അതേ ഒരു റിസൾട്ട് തന്നെ കിട്ടും എങ്കിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം. ഓക്കെ, കടലമാവ്. പിന്നെ വേണ്ടത് നല്ല തേനാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ തേൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ചില പേർക്ക് തേൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ലെമൺ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ലെമൺ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കാനായിട്ട് കാരണമാകുന്നതുകൊണ്ടാണ് ഞാനിവിടെ ലെമൺ അവോയ്ഡ് ചെയ്തിട്ട് ഹണി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലെമൺ നല്ല സ്കിന്നിന് നല്ല സ്യൂട്ട് ആകുന്നവരാണെങ്കിൽ ഈ ഹണിക്ക് പകരമായിട്ട് ലെമണും ഉപയോഗിക്കാം. ഞാനിപ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണ്, നമുക്ക് പുറത്തു പോയി ഇപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുവാണേ. ഇപ്പോൾ പുതിനയില, പിന്നെ മുൾട്ടാണി മിട്ടി, തേന്, ഇത് മൂന്നുമാണ് നമ്മുടെ സ്കിന്നിന്റെ മാർക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ മുള്ളി പുതിന എന്ന് പറയുന്നത് നമ്മൾ അരച്ച് ജ്യൂസായിട്ട് അങ്ങനെ എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദേ ഇതുപോലൊരു, ഞാൻ കാണിച്ചുതരാം, ഇതുപോലൊരു കല്ല്, നമ്മൾ ഈ ഇടിക്കുന്ന കല്ലില്ലേ, ആ കല്ലിനകത്ത് ഈ പുതിനയില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പുതിനയില ഇട്ട് കൊടുക്ക, ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം. കല്ലില്ലാത്ത മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കിത് അരയത്തില്ല നല്ലപോലെ. അപ്പോൾ ഞാൻ ഇത് ഞാൻ എൻ്റെ ഫേസിൽ അരയ്ക്കാനായിട്ടൊക്കെ വേണ്ടി മാത്രം വെച്ചേക്കുന്ന കല്ലാണ്. മഞ്ഞൾ, ചന്ദനം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കല്ലാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ മല പെപ്പറോ ഒക്കെ ഇടിച്ചതൊക്കെ ആണെങ്കിൽ മുഖം എരിയും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇതിപ്പോൾ നല്ലപോലെ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ പുതിനയില, പുതിന നല്ലപോലെ അരച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യം, ഒരുപാട് പുതിനയൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള പുതിന മതി. അത്യാവശ്യം ഒരു പിടി പുതിനയില മതി. നമുക്ക് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ യൂസ് ചെയ്യണം. തേനും പുതിനയും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സ്കിന്നിന് കളർ കൊടുക്കും തേനും പുതിനയും. അപ്പോൾ നമുക്ക് ഈ തേനിൻ്റെ കൂടെ തന്നെ ഈ പുതിനയും കൂടെ ആഡ് ചെയ്യുക. പുതിന ആഡ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നല്ലതുപോലെ പുതിന ആഡ് ചെയ്ത് കൊടുക്കുക. പുതിന ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തേൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. മിക്സ് ചെയ്യുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഈ പുതിന
ലീഫ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന രീതിയിലാണ്. ഈ പൊടി ആയത് കാരണം പെട്ടെന്ന് ഇങ്ങനെ പറന്നു പോകുന്ന മാതിരി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പറന്നു പോവാതെ പതുക്കെ സാവധാനത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ പാത്രം കുറച്ച് ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ്, അരക്ക് എന്നെ വഴക്കും പറഞ്ഞു ഇച്ചിരി വലിയ പാത്രം എടുത്തുകൂടെയെന്ന്. പക്ഷേ ഇപ്പോൾ പുറത്ത് പോയി ഒരു പാത്രവും വാങ്ങിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഇങ്ങനത്തെ കുട്ടി പാത്രങ്ങളേ ഉള്ളൂ. നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ കഴിഞ്ഞിട്ട് നല്ല വലിയ പാത്രം വാങ്ങിക്കാം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ സാവധാനത്തിൽ മിക്സ് ചെയ്യണം. ഒന്ന് അടിച്ചു പിടിച്ച് മിക്സ് ചെയ്യരുത്, കാരണം എല്ലാം കൂടെ പലതും പല സ്ഥലത്തായി പോവും. നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ അതങ്ങ് നല്ല രീതിയിൽ ചേർന്നോളും. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിക്കോളും. ഈ ഒരു ക്രീമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ട് നോക്കും, ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാകും നല്ല പോലെ മുഖക്കുരുവിൻ്റെ മാർക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. മുഖക്കുരുവിൻ്റെ മാർക്ക് മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മുഖക്കുരു ഒരുപാട് ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുന്ന മുഖക്കുരുവിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മുഖക്കുരു താന്നു പോകാനായിട്ട് സഹായിക്കും. ഈ തേനിന് പകരമായിട്ട് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് മുഖക്കുരുവിൻ്റെ മുഖക്കുരുവുള്ള ഭാഗത്ത് അങ്ങനെ തേച്ച് തേച്ച് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല പോലെ ആ മുഖക്കുരു മാറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുഖത്തും കൈകളിലും, നിങ്ങൾ ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ കൈകളിൽ കൂടെ അപ്ലൈ ചെയ്യണം, മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യരുത്, രണ്ട് കൈകളിലും അപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇച്ചിരി കൂടുതലായിട്ട് എടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകളിലും അപ്ലൈ കൊടുക്കാം. മുഖത്തും കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, ഇത് തേനായത് കാരണം അത്ര പെട്ടെന്ന് അങ്ങോട്ട് വലിഞ്ഞു അങ്ങോട്ട് മുറിവൊന്നുമില്ല, കുറച്ച് സമയമെടുക്കും. നല്ലപോലെ പിടിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നല്ല നോർമൽ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. അപ്പോൾ മോള് ചുമ്മാതെ വീട്ടിലിരിക്കുന്നത് കാരണം അവളുടെ ഫേസിൽ ആണ്, അവളുടെ ഫേസിൽ കുറച്ച് സ്കൂളിലൊക്കെ പോയി കളിച്ച് നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ടാനും ഒക്കെ കറുപ്പ് കളറും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അവളുടെ ഫേസിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അവളുടെ ഫേസിലും ഇടും, എൻ്റെ ഫേസിലും ഇടും. അപ്പോൾ അവൾക്ക് നല്ലപോലെ ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവളുടെ ഫേസിൽ തന്നെ ഇട്ട് കാണിക്കാം. എന്തായാലും അവൾക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഹണി ഉള്ളതുകൊണ്ട് നല്ലപോലെ സ്കിന്നിൽ നല്ലപോലെ അബ്സോർബ് ആകും. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് സ്കിന്ന് ഡ്രൈ ആകത്തില്ല നല്ലപോലെ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെയാണ് ഒരുപാട് കറുപ്പാകുന്നത്. അവരിങ്ങനെ ഒരുപാട് വെയിൽ കൊള്ളുമ്പം നെറ്റിയുടെ ഭാഗത്താണ് കറുപ്പാകുന്നത്. അതൊക്കെ നമ്മുടെ ഈ പുതിന ഇടുന്നത് കൊണ്ട് നല്ലപോലെ ആ കളറൊക്കെ മാറി നല്ല സ്കിന്നിന് നല്ല കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പുതിന സഹായിക്കും. പുതിനയുടെ ജ്യൂസ് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ആ ഇലയും കൂടെ ഉള്ളതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇല ചതച്ചെടുത്തത്. ഓക്കെ, ഇത് ഇത് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം, കാരണം തേനുള്ളത് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ മുഖത്ത് ഇടുമ്പോൾ എപ്പോഴായിരുന്നാലും ശരി നമ്മളിങ്ങനെ അപ്പുവേർഡ് ഡയറക്ഷനിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരിക്കലും താഴോട്ട് ഇട്ട് കൊടുക്കരുത്. കുഞ്ഞു കുട്ടികൾക്കും ഇടുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ മുഖത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. കാരണം അതുകൊണ്ട് നമുക്കിപ്പോൾ സൈഡ് എഫക്ട്സ് വരുന്ന രീതിയിൽ ഒന്നും നമ്മൾ പാക്കിൽ ആഡ് ചെയ്തിട്ടില്ല. പ്യുവറായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. കുട്ടികളെയൊക്കെ നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്, ഒന്ന് വീട്ടിലിരിക്കുന്ന സമയമായിട്ട് കിട്ടുന്നത്. അവരുടെ സ്കിന്നൊക്കെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ അവരെ വെളിയിലൊന്നും വിടാതിരിക്കുക, നല്ലപോലെ ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുക. നമ്മൾ പുതിന ഇട്ട വെള്ളമായിരുന്നാലും പുതിനയൊക്കെ ഇട്ടിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക. പുതിന നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അതുകൊണ്ട് പുതിന നല്ലപോലെ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട്, ചൂടാക്കിയതിന് ശേഷം വേണം പുതിന ഇടാനായിട്ട്. ചൂടാക്കുമ്പോഴേ പുതിന ഇടരുത്, ചൂടാക്കി ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം പുതിന ഇട്ട് കൊടുക്കാം. ഇതുപോലെ കഴുത്തിലും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ള് കഴുത്തിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകിക്കളയുക. കണ്ടില്ലേ, അപ്പോ നമ്മുടെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പാക്കാണ്. അതേ സമയം തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലെ മാർക്കുകൾ മാറ്റാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. നിങ്ങൾ ഇത് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴുകുക. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകുക, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു കടകളൊന്നുമില്ല, കടകളില്ലാത്തതുകൊണ്ട് മോയ്സ്ചറൈസർ വാങ്ങാൻ പറ്റില്ല. മെഡിക്കൽ സ്റ്റോറുകളിലും അലോവേറ ജെല്ല് ധാരാളമായിട്ട് കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ സീറം, ഇറ്റ്സ് ലൈക്ക് ഓയിൽ മാതിരി കിട്ടും, സീറം മാതിരി വൈറ്റമിൻ ഇ സീറം, അത് നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. അതും നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നമ്മൾ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് പോലെ അത്രയും തിക്കായിരിക്കത്തില്ല വൈറ്റമിൻ ഇയുടെ സീറം എന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ വൈറ്റമിൻ ഇ സീറം, അത് നമുക്ക് കുറച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഓയിലുകൾ, അതായത് ഒലിവ് ഓയില്, ബദാം ഓയിൽ, ഇങ്ങനെയുള്ള ഓയിലുകളൊന്നും നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള പാക്ക് ഇട്ടതിന് ശേഷം സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട. കാരണം ഇന്നലെ ഒരാൾ ചോദിച്ചതിനോട് ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യാമോ എന്ന്, വേണ്ട,
അങ്ങനെ ഓയിലുകളൊന്നും അപ്ലൈ ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്ന ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഒന്നും ഇല്ലെങ്കിൽ അലോവേര, ഫ്രഷ് അലോവേര എടുത്ത് അപ്ലൈ ചെയ്താലും മതി. അതും ഒരു നല്ല മോയ്സ്ചറൈസർ ആണ്. അതും ഒരു നല്ല മോയ്സ്ചറൈസർ ആണെന്നതിനെ കാട്ടി അതാണ് ഏറ്റവും നല്ല മോയ്സ്ചറൈസർ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അലോവേരയുടെ ആ മഞ്ഞ കളർ മാറ്റിയിട്ട് എടുക്കുക. നമുക്ക് ഇനി അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ അലോവേരയുടെ പാക്കുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ പാക്ക് ഇടുന്നത് മാക്സിമം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇടുന്നതായിരിക്കും നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നത്. കുട്ടികൾക്കും ഇട്ട് കൊടുക്കുക. നമുക്കൊരു 10-13 വയസ്സുള്ള കുട്ടികൾക്കും ഈ സ്കിൻ ഇട്ട് കൊടുക്കുക നല്ലതാണ്, ആൺകുട്ടികൾക്കും നല്ലതാണ്. നമ്മുടെ ഇടുമ്പോൾ നമ്മുടെ കഴുത്തിലിടാനായിട്ട് മറക്കാതിരിക്കുക, കൈകളിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ല ഒരു പാക്കാണിത്. നല്ല പോലെ നമ്മുടെ ഈ ഒരു 15 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൺടാനും നമ്മുടെ മുഖത്തുള്ള മാർക്കുകൾ, പിമ്പിൾസിന്റെ ഒക്കെ ഡാർക്ക് മാർക്കുകളും ഒക്കെ മാറി ക്ലീൻ സ്കിൻ ക്ലിയർ ആകാനായിട്ട് സഹായിക്കും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ. ഓക്കെ, അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.